പോസ്റ്റ് ഓഫീസിനായി പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കിയിട്ടും തുറന്നു നൽകാതെ അധികൃതർ. കൊല്ലം ജില്ലയിലെ കുന്നിക്കോട് പോസ്റ്റ് ഓഫീസാണ് ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മാണം പൂർത്തീകരിച്ച് 6 മാസം കഴിഞ്ഞിട്ടും തുറന്നു നൽകാൻ നടപടിയില്ലാത്തത്. കുന്നിക്കോട് നഗരത്തിന് നടുവിൽ തപാൽ വകുപ്പിന് സ്വന്തമായുള്ള 30 സെന്റ് ഭൂമിയിലാണ് പുതിയ കെട്ടിടം പൂർത്തിയായത്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന പഴയ കെട്ടിടം ജീർണാവസ്ഥയിലായതോടെ പോസ്റ്റ് ഓഫീസ് മറ്റൊരു വാടക കെട്ടിടത്തിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്നുള്ള 8 വർഷവും ദേശീയപാതയോരത്തെ പൊന്നും വിലയുള്ള ഭൂമി കാടുമൂടി അനാഥാവസ്ഥയിൽ കിടന്നു. 1 വർഷം മുമ്പാണ് പഴയ കെട്ടിടം പൊളിച്ചു മാറ്റി പുതിയ കെട്ടിട നിർമ്മാണം ആരംഭിച്ചത്. കൊടിക്കുന്നിൽ സുരേഷ് എം പി അനുവദിപ്പിച്ച 63.79 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തീകരിച്ച് 6 മാസം കഴിഞ്ഞിട്ടും ഓഫീസ് തുറന്നു പ്രവർത്തിക്കാത്തത് മൂലം സർക്കാരിന് നഷ്ടപ്പെടുന്നത് ലക്ഷങ്ങളാണ്. കുറേ നാളുകളുണ്ടായി വാടകയ്ക്കാണ് ഈ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത്, കുന്നിക്കോട് പോസ്റ്റ് ഓഫീസ്. എന്നാൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ ശ്രമഫലമായി കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി 65 ലക്ഷം രൂപ ഇവിടെ പുതിയ കെട്ടിടം പണിയാൻ അനുവദിക്കുകയും അങ്ങനെ ഇവിടെ പോസ്റ്റ് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ട് 6 മാസം കഴിഞ്ഞിരിക്കുകയാണ്. കേന്ദ്ര മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ മാത്രമേ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യാനോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്ഘാടനം നടക്കാതെ പോയി. തപാൽ വകുപ്പിന്റെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുന്ന കമ്പ്യൂട്ടർവൽക്കരിച്ച പോസ്റ്റ് ഓഫീസാണ് ലക്ഷ്യമിട്ടത്. പത്തനംതിട്ട ജില്ലാ പോസ്റ്റൽ ഡിവിഷൻ പരിധിയിലുള്ള ഈ പോസ്റ്റ് ഓഫീസ് കെട്ടിടം എത്രയും പെട്ടെന്ന് തുറന്നു നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.